ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ദി അൾട്ടിമേറ്റ് മെഷീനറീസ് മൈൻക്രാഫ്റ്റിലേക്ക് സ്വാഗതം. പേര് ഇതുവരെ കേട്ടിട്ടില്ല. അഞ്ചാമത്തെ ആറാമത്തെ എപ്പിസോഡ് എന്തായി? സോ നമ്മൾ വന്നു കയറിയതും രാത്രിയാവറായി. സോ നമുക്കൊന്ന് പകലായിട്ട് തുടങ്ങാം. സോ രാവിലെ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേൾഡിൽ നമ്മൾ കുറച്ച് പുതിയ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈ സൈഡിലായിട്ട് ഇതേ കണ്ടോ, ഒരു മെക്കാനിക്കൽ ക്രാഫ്റ്റർ എന്ന് പറഞ്ഞ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പോലെ തന്നെ, ഇതാണ്ടോ, ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. സോ അതുപോലത്തെ തന്നെ ഒരു വലിയ ഒരു ചക്രമൊക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പോലത്തെ ഒരു വലിയൊരു ക്രാഫ്റ്റിംഗ് സാധനമാണ് ഇത്. വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഫാക്ടറീസ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വലിയ വലിയ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. സോ അതിനൊക്കെ വേണ്ടി നമ്മുടെ മെഷീനറീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ് ആൻഡിസൈറ്റ്. ഓക്കെ, ഈ വേൾഡിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ആൻഡിസൈറ്റ്. ആൻഡിസൈറ്റ് അലോയ്, അതായത് ആൻഡിസൈറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആൻഡിസൈറ്റ് അലോയ്. ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ മിക്ക കുറേ മെഷീനറീസിൻ്റെ പാടിച്ചുണ്ടാക്കാൻ നമുക്ക് ആ സാധനം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡിസൈറ്റ് ഏത് നേരം പോയി മൈനിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ആൻഡിസൈറ്റ് അലോയ് അല്ലെങ്കിൽ ആൻഡിസൈറ്റ് നമ്മൾ ഇന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. എങ്ങനെയാണെന്നല്ലേ. സോ ബേസിക്കലി സ്പീക്കിംഗ്, നമ്മുടെ ഈ കോബിൾ സ്റ്റോൺ മൊത്തം ക്രഷ് ചെയ്ത് അത് ഗ്രാവലായിട്ട് ഗ്രാവല് മൊത്തത്തിൽ വാഷ് ചെയ്ത്, ഓ ആ സാധനം ഞാൻ കാണിച്ചു തന്നിട്ടില്ല അല്ലേ. ഓക്കെ, നമ്മുടെ ഈ കോബിൾ സ്റ്റോൺ ക്രഷ് ചെയ്യലാണ് ഇവിടുത്തെ പ്രോസസ്സിംഗ് കാര്യങ്ങളും കാണിച്ചുതരാം. ഓക്കെ, ഈ കോബിൾ സ്റ്റോൺ ഇവിടെ നിന്ന് ഉണ്ടായി, ഇതുവഴി ഇതിനകത്ത് ക്രഷ് ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ കണ്ടോ ഒരു വെള്ളം വരുന്നത്. സോ അങ്ങേറ്റത്ത് നമ്മളൊരു ഫാനും വാട്ടറൊക്കെ വെച്ചേക്കാണ്. സോ അതിങ്ങനെ ഫ്ലോ ചെയ്ത് ഈ ഒരു ഫണൽ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് കയറിപ്പോകും. സോ ഇതിനകത്ത് കയറിപ്പോയിട്ട് ഫിൽട്ടർ ചെയ്യും, ഈ ഗ്രാവൽ മൊത്തം ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ഫ്ലിൻറ്റ് ആൻഡ് നഗറ്റ്സ് ആയിട്ട് കിട്ടും. കണ്ടോ, അയ്യോ കണ്ടോ, ഫ്ലിൻറ്റും നഗറ്റ്സ് ആയിട്ട് വേർതിരിച്ച് കിട്ടും ഗ്രാവലിൽ നിന്ന്. അതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ്. സോ ഇച്ചിരി തല പുകഞ്ഞ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഈ ഫ്ലിൻറ്റ് മൊത്തത്തിൽ അങ്ങ് എടുക്കുക. ഓക്കെ, ഫ്ലിൻറ്റ് നമ്മൾ കുറച്ച് ഫ്ലിൻറ്റ് എടുക്കുന്നു. ദെൻ ഗ്രാവല് നമ്മൾ സെപ്പറേറ്റ് കളക്ട് ചെയ്യാൻ വേറെ സ്ഥലം വെച്ചിട്ടില്ല. സോ നമ്മൾ ഇവിടെ ഒരു ക്രഷറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രഷർ ഇതേ ഈ മെക്കാനിക്കൽ ക്രാഫ്റ്ററോ അങ്ങനെ എന്തോ സാധനത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ സാധനം. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഗ്രാവല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രാവൽ എടുക്കുന്നു. ദെൻ നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക, എന്നിട്ട് ഇതിൻ്റെ അകത്ത് 1 ബക്കറ്റ് ഓഫ് ലാവ് ഒഴിക്കുക, എന്നിട്ട് 2 ഫ്ലിൻറ്റ് 1 ഗ്രാവൽ ഇട്ട് നോക്കാം എന്താ സംഭവിക്കാന്ന്. എന്താ കിട്ടിയെന്നല്ല നോക്കണ്ടേ, ഇത് മൊത്തം ക്രഷ് ചെയ്ത് ഒരു സാധനം വന്നിട്ടുണ്ട്, ആൻഡിസൈറ്റ്. യെസ്. സോ ഈ സംഭവമാണ് നമ്മൾ ഇന്ന് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താ മൊത്തത്തിലൊരു മുഖത. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് ലാവ വേണം. സോ ഈ ലാവ വെച്ച് നമുക്ക് എപ്പോഴും പറ്റില്ല, കാരണം ഇത് ഓരോന്ന് ഉണ്ടാക്കും തോറും ലാവ ഇങ്ങനെ കുറഞ്ഞു 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 വരും. സോ അതുകൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് ലാവ വേണം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് ലാവ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ലാവ മൊത്തത്തിൽ നമുക്കൊരു വലിയ ഒരു ടാങ്കിലേക്ക് സെറ്റ് ചെയ്യണം. ആ ടാങ്കിൽ നിന്ന് നേരെ നമ്മുടെ ഈ പാത്രം ഇല്ലേ, ഈ പാത്രത്തിലേക്ക് കണക്ട് ചെയ്യണം. അതാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ലാവ ഇങ്ങനെ എപ്പോഴും റീഫിൽ ചെയ്തുകൊള്ളു. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്ന് നമുക്ക് കണക്ട് ചെയ്യണം, നമ്മുടെ ഫ്ലിൻറ്റും ഗ്രാവലും ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻഡിസൈറ്റിൻ്റെ ഒരു അൺലിമിറ്റഡ് സോഴ്സ് കിട്ടും. സോ നമുക്ക് അധികം വാതി കടിക്കാതെ നേരെ പരിപാടിയിലേക്ക് കിടക്കും. സോ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൊത്തത്തിൽ ഒരു വലിയ ടാങ്ക് സെറ്റ് ചെയ്ത് ഈ ടാങ്കിലേക്ക് ഈ ലാവ മൊത്തം നിറയ്ക്കുക എന്നുള്ളതാണ്. നിറയ്ക്കുക എന്നുള്ളതല്ല, ഒരു വലിയൊരു സ്റ്റോറേജ് യൂണിറ്റ് നമ്മുടെ ഈ ലാവയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യുക. സോ ഈ ലാവയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് അടിക്കും. കണ്ടോ, ഹീറ്റ് അടിച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ തലകറക്കോ അങ്ങനെ ഇങ്ങനെ കുറേ സംഭവമൊക്കെ ചെയ്യുന്നേരം വന്നുകൊണ്ടിരിക്കും. സോ അതിന് വേണ്ടി നമ്മളൊരു ഐസ് ബോക്സിൻ്റെ അകത്ത് ഒരു വെള്ളത്തിൻ്റെ ഒരു ചെറിയ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് തലയ്ക്കോടെ കോരി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. സോ ഇതിൻ്റെ അകത്ത് കുറേ ചെറിയ ചെറിയ മൈനൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ പട്ടപ്പട്ടയിൽ ഞാൻ ഈ സംഭവം ഒന്ന് അടിയിലൊരു കുഴി ഒഴിച്ച് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. സോ നമ്മൾ ഇതിൻ്റെ അടിയിൽ മൊത്തത്തിൽ കുഴി ഒഴിച്ചിട്ടുണ്ട്. സോ ഇതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇവിടെ ആ ഇവിടെ ആയിട്ടുണ്ട് ഫ്ലൂയിഡ് പൈപ്പ്. നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഫുള്ളും കണക്ട് ചെയ്യാം. എല്ലാ കോൾഡ്രോൺ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാം. ഓക്കെ, ഇതണ്ട് പൊളിച്ചെടുക്കാം. ഓക്കെ, നമ്മളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ
വീണ്ടും ഹീറ്റ് അടിച്ച് നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം കോരിവിക്കാൻ പോകണം. ഇതൊരു ടാസ്ക് അടിച്ച പണിയാണ്, ലാവയടുത്ത് നിന്ന് പണിയെടുക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. സോ ഇനി നമ്മൾ ഇത് നേരെ ഫ്ലൂയിഡ് ടാങ്ക് കണ്ടു ഈ സാധനം, പിന്നെ മെക്കാനിക്കൽ പമ്പ് ഇതൊക്കെ ആവശ്യമുണ്ട്. സോ നമ്മൾ ഫ്ലൂയിഡ് ടാങ്ക് നമ്മൾ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യും. നമ്മളിങ്ങനെ നല്ല വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിക്കോളും. പിന്നെ മുകളിലേക്ക് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ടാങ്ക് കിട്ടും. മെഗ ഒരു ഫ്ലൂയിഡ് ടാങ്ക് ആണ്. ഇതിനകത്ത് നമുക്ക് ഫുൾ ലാവ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ നിന്ന് നേരെ ഇങ്ങടേക്ക് കണക്ട് ചെയ്ത് ഇതിന് നമ്മളിങ്ങനെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ളത് അപ്പ ഇങ്ങനെ നിറച്ച് വെച്ചാൽ ഇത് വീണ്ടും റീഫില്ലാവത്തുള്ളൂ. സോ നമ്മൾ വീണ്ടും ഒരു ഫ്ലൂയിഡ് പൈപ്പ് എടുത്തിട്ട് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങടേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നു. സോ ഒരു പാർട്ട് കഴിഞ്ഞു. ദെൻ ഇത് വർക്കിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് പവർ കൊടുക്കണം. അത് നമുക്ക് അവിടെ തന്നെ എടുക്കേണ്ടി വരും താൽക്കാലികമായിട്ട്. നമുക്ക് ആദ്യം ഇതിനൊന്ന് പവർ കൊടുക്കാനുള്ള സെറ്റപ്പ് നോക്കാം. സോ ഇവിടെ ഓൾറെഡി നമ്മളൊരു കുഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്കിനി ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നേരെ ഇവിടേക്ക് കണക്ഷൻ എടുക്കണം ഈ പവറിൻ്റെ. ആക്ച്വലി നമ്മൾ ഈ വിൻമില്ലിൻ്റെ പവർ അല്ലാതെ നമ്മൾ വേറൊരു സ്റ്റീം എഞ്ചിൻ്റെ പവറും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കുറച്ചുകൂടി വലിയ ഹെവി സ്റ്റീം എഞ്ചിൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. സെറ്റ് ചെയ്യാം. ഇതാണ് ഒരു സൗണ്ട്, എന്തോ ഒരു ജീവി ചത്തോ. ഇതാണെന്ന് ഓ ഇതാണോ സാധനം? ഓ എന്റെ പൊന്നെ, ഈ സാധനത്തിന്റെ സൗണ്ടാണോ കേട്ടെ? എന്തുട്ട് സൗണ്ടായിരുന്നു ഇത്? ഇനി നമുക്ക് കുറച്ച് ഷാഫ്റ്റ് വെച്ചിട്ട് ഇതിന്റെ പവർ സപ്ലൈ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. ഓക്കെ, വേണം വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, നമ്മൾ അതിന്റെ പവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പൊ അതേ ലാവ ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്ത് വന്നുണ്ടോ? സോ ഇനി ഇതിന്റെ അകത്തേക്ക് ലാവ ഇങ്ങനെ വന്ന ഇതുവരും. നമ്മുടെ അടിയിൽ നിന്നുള്ള പൈപ്പുകൾ ഈ ലാവ മൊത്തം വലിച്ച് ഇതിന്റെ അകത്തേക്ക് എടുക്കും. അതാണ് സംഭവം. സോ അപ്പൊ നമ്മുടെ ഒരു ലാവ സ്റ്റോറേജ് നമ്മളിവിടെ സെറ്റ് ചെയ്തു. സോ നമുക്കിനി ഈ അണ്ടർ പാത്ത് നമ്മൾ മൊത്തത്തിൽ അടച്ചളഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി വേണ്ടത് ഇതിന്റെ അകത്തുനിന്ന് ഗ്രാവലും ഫ്ലിൻറ്റും പുറത്തേക്ക് എടുക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ഒരു കൺവെയർ ബെൽറ്റ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കിത് കോട്ടലി ആദ്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. സോ എന്തായാലും അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അടിയിൽ മൊത്തത്തിൽ ഹോളൊക്കെ ഇട്ടിട്ട് നമുക്ക് കൺവെയർ ബെൽറ്റുകൾ വഴി ഈ സാധനങ്ങൾ കണക്ട് ആക്കി കൊടുക്കണം. അത് നമുക്ക് നോക്കാം എങ്ങനെ സംഭവം ഒന്ന്. ഓക്കെ, സോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്ലിൻറ്റ് ആൻഡ് അയൺ നഗറ്റ്സ് വരുന്ന സ്ഥലം. സോ ഇവിടെ നിന്ന് നമ്മൾ ഒരു ബെൽറ്റ് അങ്ങടേക്ക് കൊടുക്കും, അങ്ങടേക്ക്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ മൊത്തത്തിൽ കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് പോകും. സോ അതിന് നമ്മൾ ഈ ചെസ്റ്റ് ആദ്യം പൊളിക്കുന്നു. സോ നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ട് ഒരു ഷാഫ്റ്റ് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ആദ്യം ഈ ചെസ്റ്റ് ഒന്ന് മാറ്റി വെക്കട്ടെ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെസ്റ്റ് കയ്യിലെടുത്ത് കൊണ്ടുവന്ന് മാറ്റി വയ്ക്കാം. കയ്യിലെ ഉള്ളിലെ സാധനങ്ങൾ മാറ്റാതെ ഇങ്ങനെ പൊക്കിയെടുത്ത് മാറ്റാം. അതൊക്കെ എന്ത് കിടിലം പരിപാടിയാണല്ലേ. സോ ഇവിടെ നിന്നാണ് നേരെ കോബിൾ സ്റ്റോൺ വന്നെ. സോ നമുക്ക് ആക്ച്വലി ഈ ഏരിയ നമ്മുടെ ഗ്രാവൽ വരുന്ന ഏരിയ ആക്കി മാറ്റണം. സോ അതിനുവേണ്ടി നമുക്കൊരു ക്രഷർ അതിൻ്റെ ഉള്ളിൽ വെക്കണം. ഓക്കെ, ഈ സാധനം മിൽ സ്റ്റോൺ, ആ സാധനം ഉണ്ടാക്കണം. മൈൽ സ്റ്റോൺ സെറ്റ്. സോ ഇത് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്ന് പവർ കൊടുക്കുക ഇത് പൊട്ടിക്ക്. ഈ ചക്രങ്ങളൊക്കെ ഓൾറെഡി കറങ്ങണ ചക്രങ്ങളാണ്. സോ അതിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് ഒന്ന് കറക്കണം ഈ സാധനം. സോ അതിനായിട്ട് നമുക്കൊരു ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെച്ചാൽ കറങ്ങിക്കോളും. ഇവിടെയാണ് നമ്മൾ ഫാൻ കൊടുത്തേക്കുന്നത്. ഈ ഫാൻ ഇവിടുന്ന് വരുന്ന ഗ്രാവല് മൊത്തം ഇങ്ങനെ അടിച്ചു വിട്ടിട്ട് ഈ ഫണലിലേക്ക് കൊടുക്കും. ഈ ഫണലിൽ ഒരു ഫിൽട്ടർ ഉണ്ട്, കണ്ടായിരിക്കണം. ഫണലിൽ ഒരു ഫിൽട്ടർ ഉണ്ട്, ആ ഫിൽട്ടർ ഫ്ലിൻറ്റും നെഗറ്റായിട്ട് തിരിക്കും. ഓഹ്, എന്തൊക്കെ പരിപാടികളല്ലേ. ഓക്കെ, സോ ഇതിൽ നിന്ന് വരുന്ന ഗ്രാവല് നേരെ അങ്ങടേക്ക്, ഇവിടുന്ന് വരുന്ന നെഗറ്റ്സും ഫ്ലിൻറ്റും അങ്ങടേക്ക്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു ഷീറ്റ്, ഒരു ബെൽറ്റ്, കൺവെയർ ബെൽറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. സോ നമ്മുടെ ബെൽറ്റ് എടുക്കുന്നു, മെക്കാനിക്കൽ ബെൽറ്റ് ഒരെണ്ണം ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ ഗായ്സ്, ഫൈനലി ഞാനൊരു ചെറിയ എന്താണ്ടൊക്കെ സംഭവം ഉദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ബെൽറ്റ് കറങ്ങി ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്ന് നേരെ ഇവിടെ കറങ്ങി ഇവിടെ നിൽക്കുന്നു. സോ ഈ വഴി മൊത്തത്തിൽ നമ്മുടെ ഫ്ലിൻറ്റും ഈ വഴി ഗ്രാവലും, അതാണ് എൻ്റെ ഒരു ഉദ്ദേശമായ ഉദ്ദേശം. സോ അതിനു വേണ്ടി നമുക്ക് ഇതിനാദ്യം പവറപ്പ് ചെയ്യണം ഈ സൈഡിൽ നിന്ന്. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടർക്യൂട്ടൊക്കെയാണ്. നിങ്ങൾ അധികം ഒന്നും തലപുണ്ടാക്കണ്ട, ജസ്റ്റ് ബേസിക് സാധനം മാത്രം മനസ്സിലായ കിട്ടോ. ഒന്ന് ഓണാക്കി നോക്കാം വർക്കിംഗ് ആണോ എന്ന്. ഓക്കെ 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 ഓക്കെ, നമ്മുടെ ആദ്യത്തെ കൺവെയർ ബെൽറ്റ്, ഇവിടുത്തെ കൺവെയർ ബെൽറ്റും ഒക്കെ വർക്കിംഗ് ആണ്. സോ ഇതൊന്ന് ഓഫ് ചെയ്യാം. ആഫ്റ്റർ 2000 ഇയേഴ്സ് ലേറ്റർ ഞാൻ അതേ ഗ്രാവല് കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചു.
ബട്ട് നമ്മുടെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ കറക്റ്റായിട്ട് ഇവിടെ എത്തി തുടങ്ങിയിട്ടില്ല. സോ നമുക്ക് അതിൻ്റെ സെറ്റപ്പ് ഒന്ന് നോക്കണം. നമ്മൾ ഇവിടെയായിട്ട് ഒരു ചെസ്റ്റ് വെക്കുന്നു. ഈ ചെസ്റ്റിലേക്ക് ഒരു ഫണൽ, ആൻറ്റിസൈറ്റ് ഫണൽ നമ്മൾ വെക്കുന്നു. അതിൻ്റെ ഡയറക്ഷൻ തിരിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ റാസ് ഫണൽ വെക്കുന്നു. ഫിൽട്ടർ അതിനകത്തേക്ക് ഇടുന്നു. അപ്പോൾ എന്തായി സംഭവം എന്ന് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സമാന സാമഗ്രികൾ വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഓക്കെ, ഫ്ലിൻറ്റ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇനി ഒരു സംഭവം കൂടി തിരിക്കാനുണ്ട്. സോ അതിനുവേണ്ടി ഒന്നുകൂടി ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഫൈനലി കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം രണ്ട് സൈഡിൽ കൂടെ നമ്മൾ ഈ സൈഡിൽ ഗ്രാവൽ, ഈ സൈഡിൽ ഫ്ലിൻറ്റും നെഗറ്റ്സും വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് വേറൊരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. സോ നമ്മളിത് പൊട്ടിച്ചിട്ട് ഇവിടെയായിട്ട് ഇങ്ങനെ വയ്ക്കുന്നു. ഇവിടെ നിന്ന് ഇത് കണക്ട് ചെയ്ത് ഇവിടേക്ക് കൊടുക്കുന്നു, ഇവിടേക്കും കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇത് എന്തിനാ ഇവിടെ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാനുണ്ട്. ബ്രാസ് ടണൽ എന്നാണ് ഇതിൻ്റെ പേര്. സോ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാണ്ട് രണ്ട് കല്ല്. ഓക്കെ, നമ്മുടെ ബ്രാസ് ടണൽ കെട്ടിയിട്ടുണ്ട്. സോ ഈ ബ്രാസ് ടണൽ നമ്മളിത് ഇപ്പടിയായിട്ട് വെക്കുന്നു. അമ്പടാ, പൊളി പൊളി പൊളി. സോ എന്നിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സൈഡിലേക്ക് നെഗറ്റ്സ് കൊടുക്കുക, ഈ സൈഡിലേക്ക് ഫ്ലിൻറ്റും കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ അറ്റത്തൊരു ചെസ്റ്റ് ഫണൽ കണക്ട് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് വരുന്ന ഫ്ലിൻറ്റ് ഈ വഴി വരും. ഓക്കെ, വന്നു. നെഗറ്റ്സ് നെഗറ്റ്സ് നേരെ പോകുന്നു. അടമോരെ, സെറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ഫിൽട്ടർ ചെയ്ത് ആ സൈഡിലേക്ക് ഫ്ലിൻറ്റ്, ഈ സൈഡിലേക്ക് നഗറ്റ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങ് പൊക്കോളൂ. ഓക്കെ, ഇങ്ങനെ രണ്ട് ചെസ്റ്റ് വെച്ചിട്ട് രണ്ട് ഫണൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഹോപ്പർ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ചെസ്റ്റ് നേരെ ഈ ബേസണിലേക്ക് ഇങ്ങനെ കൊടുക്കുക, ഹോപ്പർ ഇങ്ങനെ കൊടുക്ക. എൻ്റെ പൊന്ന്, എന്തുമില്ല സ്പൈഡർ ആണത്. ഓ, ജയന്റ് സ്പൈഡറോ? അതിൻ്റെ ഒപ്പം വേറെ കുഞ്ഞു സ്പൈഡർ. ഓഹ്, ഓക്കെ. സോ ഇവിടെയായിട്ട് നമ്മളുടെ ലാവ ഒക്കെ ഒഴിച്ച് നമ്മുടെ മിക്സറാണിത്, ആൻറ്റിസൈറ്റ് ഉണ്ടാക്കാനുള്ള മിക്സർ നമ്മളോട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ അടി കൂടെയാണ് നമ്മുടെ കണക്ഷൻ പോകുന്നത്. കണക്ഷനിൽ നമ്മളൊരു ഇത് ഉണ്ടാക്കിയിട്ട് വെർട്ടിക്കൽ ഗിയർ ബോക്സ് വെക്കുന്നു. ഇവിടെയായിട്ട് നമ്മുടെ സാധാ ഒരു സാധനം വെച്ചിട്ട് എന്തോരം സാരകളാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്. അതിന് നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇനി ഒരു സംഭവം കൂടി കൊടുക്കണ്ട ആക്ച്വലി. ഓ, ഇങ്ങനെ എടുക്കാൻ പറ്റും. യാ, സോ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കാം. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അല്ലല്ലോ, ഇനി ഒരു സാധനം കൂടി കണക്ട് ചെയ്യാണ്ട് നമ്മൾ ഈ ബേസിലേക്ക് ലാവയും കൂടി കണക്ട് ചെയ്യണം. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ആയിരുന്നു. സോ നമുക്ക് ആ ലാവയും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫുൾ വർക്കിംഗ് പറഞ്ഞുതരാം. ഈ ലാവ പുറത്തേക്ക് തള്ളാൻ വേണ്ടി വേറൊരു പൈപ്പിൻ്റെ കൂടി സഹായം ആവശ്യമുണ്ട് കേട്ടോ. ഈ പൈപ്പ് മൊത്തത്തിലൊരു മാത്തമാറ്റിക്സ് ആണ് എല്ലാം. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഇത് പുറത്തേക്ക് ആക്കണം. ഓക്കെ, ദെൻ നമ്മൾ പൈപ്പ് ഫ്ലൂയിഡ് പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. സോ അതിനായിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഈ ലാവ പൈപ്പ് എത്തിച്ചു കൊടുക്കുക. ഇത് ആക്ച്വലി ലാവ മാത്രമല്ല, നമുക്ക് ഇതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് ഇഷ്ടം പോലെ വെള്ളമോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ലാവ അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഫുഡ് അവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ കണക്ഷൻസൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ലാവ നേരെ ചെന്ന് ഇത് ഈ ബേസലിന് ഇതിൻ്റെ അകത്ത് വന്ന് ലാവ എന്നറിയും. ഇവിടെ നിന്ന് ഗ്രാവൽ വരും, അവിടെ നിന്ന് ഫ്ലിൻറ്റും വരും. അങ്ങനെ ഇതെല്ലാം കൂടി ഇവിടെ വന്ന് ഒന്നിച്ച് വന്ന് വീഴും. എന്നിട്ട് ഇത് വന്ന് പ്രസ് ചെയ്യും. പ്രസ് ചെയ്തിട്ട് നമ്മുടെ ആൻറ്റിസൈറ്റ് ഉണ്ടാക്കും. ആൻറ്റിസൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഫിൽട്ടർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആൻറ്റിസൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫിൽട്ടറായി. ഓക്കെ, ഇനിയിപ്പോൾ അത് ആൻറ്റിസൈറ്റ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. സോ അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻറ്റിസൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് പുറണെടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിത് ഓണാക്കി വെക്കാം. അപ്ലി. ഓക്കെ, അപ്പോൾ ഗ്രാവൽ വരുന്നു, ഫ്ലിൻറ്റ് വരുന്നു, ലാവ ഓൾറെഡി നിറഞ്ഞുവിട്ട ആ പൈപ്പിൽ നിന്ന് വന്ന്. ഓക്കെ, സോ അതവിടെ അതേ ആൻറ്റിസൈറ്റിൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാവൽ വരുന്നു, ഫ്ലിൻറ്റ് വരുന്നു, നേരെ ഇതിൻ്റെ അകത്ത് വന്നെന്ന് അറിയുന്നു, നേരെ ചെസ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, വേറെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. സോ അപ്പോൾ ഇനി നമുക്ക് ഈ മോൾ ഭാഗം മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് ഇടേണ്ട ആവശ്യം കൂടിയേ ഉള്ളൂ. സോ ഞാൻ വിചാരിക്കുന്നത് ഈ മോൾ ഭാഗം ഇത്രയും പണികൾ ഇതിൻ്റെ അടിയിൽ നടക്കണതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മൊത്തത്തിൽ ഗ്ലാസ് വെച്ച് ചെയ്യാം. ഇത്രയും ഭാഗം ഒന്ന് ഗ്ലാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. സോ നമുക്കത് ഗ്ലാസ് വെച്ചിട്ടൊന്ന് മോൾ ഭാഗം റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമ്മൾ ആൻറ്റിസൈറ്റ് മൈൻ ചെയ്യാൻ വേണ്ടി പോകേണ്ട. അതെ, ഇവിടെ വന്ന് ആൻറ്റിസൈറ്റ് കിടന്നോളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ വിളിച്ചിട്ട് കണ്ട. ആൻറ്റിസൈറ്റ് വരുന്നു, കണ്ട പടവടേ, ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ആൻറ്റിസൈറ്റ് ഇവിടെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് ലാവ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എൻ്റെ മോനെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ ഏരിയ മൊത്തത്തിൽ ഒന്ന് ഗ്ലാസ് ആക്കാം. സോ ഗൈസ്, അപ്പോൾ ദേ
ഫൈനലി ഞാൻ ഇവിടെ മൊത്തത്തിൽ കല്ലൊക്കെ ഇട്ട് ഇവിടെ ചെറിയ ഗ്ലാസിൻ്റെ പരിപാടിയൊക്കെ ഇതേ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഫ്ലിൻറ്റ് ആൻഡ് നമ്മുടെ നഗറ്റ്സ് ഈ വഴി വരും, അയൺ നഗറ്റ്സ് ഈ വഴി നമ്മുടെ ഗ്രാവൽ വരും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് അയൺ നഗറ്റ്സ് അങ്ങോട്ടും ഫ്ലിൻറ്റ് ഇങ്ങോട്ടും വരും. എന്നിട്ട് ഫ്ലിൻറ്റും ഗ്രാവലും കൂടി മിക്സ് ചെയ്ത് ലാവ വിത്ത് മിക്സ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് ആൻറ്റിസൈറ്റ് കിട്ടും. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ കുറച്ച് മെക്കാനിസമൊക്കെ കൊടുത്ത് ആൻറ്റിസൈറ്റ് അലോയ് ആക്കാൻ വേണ്ടി പറ്റും. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, തൽക്കാലത്തേക്ക് നമുക്ക് ആൻറ്റിസൈറ്റിൻ്റെ അങ്ങനെ ഇവരിതെല്ലാം സെറ്റപ്പിൽ ഇരുന്നാൽ മതി. പിന്നെ ഞാനിവിടെ ലാവയുടെ സ്റ്റോറേജ് 2.5 ആക്കിയിട്ടുണ്ട്, കാരണം കുറച്ചധികം ലാഭം കിട്ടുന്നുണ്ട്, നിറച്ച് നിറച്ച് പടപടേ എന്ന് പറഞ്ഞ് നിറയുന്നുണ്ട്. സോ നമുക്കിത് പിന്നീട് ഇതിൽ നിന്ന് ബക്കറ്റ് ഓഫ് ലാവകളാക്കി നമ്മുടെ ഫർണസിലേക്ക് നിറയ്ക്കുന്ന സെറ്റപ്പ് നമ്മൾ പിന്നീട് ചെയ്യും. ഇന്നിപ്പോൾ ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട്, ഞാനൊരു 3-4 മണിക്കൂറായി ഈ സാധനത്തിന് മുമ്പിലിരിക്കുന്നു. സോ നമ്മുടെ ഈ ഫുൾ മെക്കാനിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമ്മൾ മെയിലിൽ നിന്ന് ഫോക്കസ് ചെയ്ത് നമ്മുടെ ആൻറ്റിസൈറ്റ് ആയിരുന്നു. സോ അത് സക്സസ്ഫുള്ളി വർക്കിംഗ് ആയിട്ടുണ്ട്, നമ്മുടെ ആൻറ്റിസൈറ്റ് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ഫാസ്റ്റിൽ തന്നെ സാധനം കിട്ടുന്നതാണ്. സോ നമുക്ക് ഇതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ മില്ലിലൊടുത്തില്ലേ, ആ മില്ലിന് പകരം നമുക്ക് ഈ ക്രഷർ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ക്രഷർ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. സോ അത് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതൊക്കെ നമ്മൾ പിന്നീട് ട്രൈ ഔട്ട് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഞാൻ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ഈ ഫുൾ അൺലിമിറ്റഡ് ലാവ സ്റ്റോറേജും പിന്നെ ഈ ആൻറ്റിസൈറ്റ് മേക്കറും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമുക്ക് നാളെ കാണാം ഗൈസ്. എൻ്റെ തലേന്ന് പൊക്കൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ബൈ ഗൈസ്, ടാറ്റാ.